വിദ്യാർത്ഥികൾക്കും ഓഡിയോമെട്രിക് ടെക്നോളജിയുടെ പതിമൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ അനാറ്റമി ഫിസിയോളജി ടോപ്പിക്കിൽ അവസാനത്തെ യൂണിറ്റാണ് സംസാരിക്കാൻ പോകുന്നത് ഇന്നർ ഇയറിൻ്റെ അതായത് കോക്ലിയയുടെയും ഓഡിറ്ററി നെർവിൻ്റെയും അനാറ്റമി ആൻഡ് ഫിസിയോളജി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ബ്രീഫായി സംസാരിച്ചതാണ് ഇന്നർ ഇയർ

അതിനുള്ളിൽ കാണുന്ന വെമ്പ്രീനിയസ് കോക്ലിയ അല്ലെങ്കിൽ വെംബ്രീനിയസ് ലാബ്രിൻത്ത് എന്ന് പറയുന്ന ഭാഗം ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ബോണി ലാബ്രിൻത് അല്ലെങ്കിൽ പുറത്തോടെയുള്ള പുറം കോക്ലിയയുടെ അല്ലെങ്കിൽ ഇന്നർ സെൻസറി ഓർഗനായി ഇന്നർ ഇയറിൻ്റെ പുറം കവറിംഗ് ആണ് നമ്മൾ കാണുന്നത് ഇതിൽ നമുക്ക് കോക്ലിയ എന്നുള്ള സ്നേൽ ആയിട്ടുള്ള ചുരുണ്ട സ്ട്രക്ചർ കാണാം അതാണ് നമ്മളുടെ കേൾവിയെ നിയന്ത്രിക്കുന്ന പ്രധാന ഭാഗം വെസ്റ്റിബ്യൂൾ പോർഷൻ എന്ന നടു എ ബി എന്നീ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓവൽ വിൻഡോ റൗണ്ട് വിൻറ്റോ അടയാളപ്പെടുത്തിയിരിക്കുന്ന വെസ്റ്റിബ്യൂൾ എന്നുള്ള പോർഷൻ കാണാം അതാണ് നമ്മളുടെ സ്റ്റാറ്റിക് ബാലൻസിൻ്റെ പ്രധാനപ്പെട്ട അവയവം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൂന്ന് ആർച്ചുകൾ പോലെ കാണപ്പെടുന്ന ഈ ഭാഗമാണ് സെമി സർക്കുലർ കനാൽ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് നമ്മുടെ മൂവ്മെൻ്റ് ബാലൻസിനെ അഥവാ ചലിച്ച് നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും കുനിയുന്നതും പോലെയുള്ള മൂവ്മെൻറ്റ് ബാലൻസിനെ നിയന്ത്രിക്കുന്ന ശരീരത്തിൻ്റെ സെൻസറി ഭാഗം ഈ മൂന്ന് ഭാഗങ്ങളിൽ കൂടെ ചേർന്ന് വരുന്ന ഭാഗമാണ് നമ്മുടെ സെൻസറി ഓർഗൻ ഓഫ് കോക്ലിയ എന്ന് പറയുന്നത് ദ ബോണി കോക്ലിയ റിസംബിൾസ് ലൈക്ക് എ സ്നീൽ ഷെൽ ഒരു ഒച്ചിൻ്റെ രൂപത്തോട് വളരെ സാദൃശ്യമുള്ള ഭാഗമാണ് ഈ കോക്ലിയയുടെ ബോണി സ്ട്രക്ചറായ ബോണി ലാബ്രൻ അല്ലെങ്കിൽ ബോണി കോക്ലിയ എന്ന് പറയുന്ന ഈ ഭാഗം ഇതാണ് നമ്മുടെ കേൾവിയെ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഇറ്റ് ഹാസ് എ കോണിക്കൽ സെൻട്രൽ ആക്സിസ് നോൺ ആസ് മൊടിയോളേഴ്സ് അതായത് സെൻട്ര ഒരു ഇതൊരു ചുരുണ്ടിരിക്കുന്ന ഭാഗമാണെന്ന് പറഞ്ഞുവല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇത് ചുരുണ്ടിരിക്കുന്നത് അല്ലേ ഒരു വട്ടം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനൊരു ആക്സിസ് ഉണ്ടാവും അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവിലൂടെ നമുക്ക് താഴോട്ട് ഒരു ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കാൻ പറ്റും ആ ആക്സസ് തന്നെയാണ് നമ്മൾ മുടിയോളേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു രീതി പറഞ്ഞാൽ ഒരു കുഴൽ പോലെയുള്ള അല്ലെങ്കിൽ കൊഴല് പോലെയുള്ളൊരു കോക്ലിയ ഒരു ആക്സിസിൽ നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഉള്ളത് സോ ഇതൊരു സ്നേൽ ഷേപ്പിലുള്ള ചുരുണ്ടിരിക്കുന്ന ഒരു ഇമാജിനറി ആക്സിസ് ഉള്ള ഭാഗ ഭാഗത്തെയാണ് നമ്മൾ കോക്ലിയ എന്ന് പറയുന്നത് കോക്ലിയ ചുരുണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ കോക്ലിയയുടെ ചുരുളിൻ്റെ എണ്ണം ടൂറേസ് ടു ത്രീ ബൈ ഫോർ ടു ടൂ റീസ് ടു ഫൈവ് ബൈ നയൻ എന്നുള്ളതാണ് എൻ്റെ കൃത്യമായ കണക്ക് നമുക്കതിനെളുപ്പത്തി ടൂറീസ് ടു ത്രീ കോട്ടേഴ്സ് അല്ലെങ്കിൽ ത്രീ ബൈ ഫോർ എന്ന് നമുക്ക് പറയാം രണ്ട് ചുറ്റും കുറച്ച് ഒരു ചുറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തിലും കുറച്ച് കുറച്ചുകൂടിയും അതാണ് ടൂറീസ് ടു ത്രീ ബൈ ഫോർ എന്ന കണക്ക് സൂചിപ്പിക്കുന്നത് അതായത് മൂന്ന് ചുറ്റ് കൃത്യമായിട്ട് ഇല്ല എന്ന് ചുരുക്കം വൺ ക്രോസ് സെക്ഷൻ കണ്ടെയ്ൻസ് ഓഫ് ത്രീ കംപാർട്ട്മെൻറ്റ്സ് ഈ താഴ്ത്ത ചിത്രം ഈ ചുരുളുപോലെയുള്ള കോക്ലിയയെ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കാണാം ഒരു പാസേജ് കാണാം അല്ലേ ഈ പാസേജ് കടന്നുപോയി ഉള്ളിലൂടെ പോയി അടുത്ത ടേണിലേക്ക് എത്തി പിന്നെ ഉള്ളിലൂടെ പോയി ടേണിലേക്ക് എത്തി അങ്ങനെ ടൂറിസ്റ്റ് ടു ത്രീ ബൈ ഫോർ ടേണുകൾ ഇതുള്ളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ഓക്കെ ഒരു കോക്കിളിയായി ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായും മൂന്ന് കമ്പാർട്ട്മെൻറ്റുകൾ കാണാൻ പറ്റും മുകളിലൊരു കമ്പാർട്ട്മെൻറ്റ് ട്രാങ്കുലർ ഷേപ്പിലുള്ള ത്രികോണാകൃതിയിലുള്ള ഒരു നടുവിലുള്ള കമ്പാർട്ട്മെൻറ്റ് താഴെയുള്ള മറ്റൊരു കമ്പാർട്ട്മെൻറ്റ് ഈ മൂന്ന് കമ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് കോക്ലിയ ചുരുളായി നിൽക്കുന്നത് ആ ചുരുളുടെ നടുഭാഗത്തിനെയായി ഇമേജിനറി ആക്സസിനെയാണ് നമ്മൾ മൊഡിയോളസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ മൂന്ന് ചേംബറുകളായി നിൽക്കുന്ന കോക്ലിയയുടെ ആ മൂന്ന് ചേംബറുകളിലും ഫ്ലൂയിഡ് അല്ലെങ്കിൽ കോക്ലിയയുടെ ഉള്ളിൽ നിറച്ച് ഫ്ലൂയിഡാണ് ഉള്ളത് ആ ഫ്ലൂയിഡുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം കോക്ലിയയുടെ ഉള്ളിലുള്ള ഫ്ലൂയിഡുകളെയാണ് നമ്മൾ എൻഡോലിംഫ് ആൻഡ് പെരിലിംഫ് എന്ന് പറയുന്നത് എൻഡോലിംഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്ലിയയുടെ നടുഭാഗത്ത് കാണുന്ന ചേമ്പറിലൂടെ ചേമ്പറിലുള്ള ഫ്ലൂയിഡും പെരിലിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ലിയയുടെ മുകളിൽ അല്ലെങ്കിൽ താഴെയും ഉൾ കാണുന്ന ചേമ്പറുകളിലുള്ള ഫ്ലൂയിഡുമാണ് ഇതിൽ എൻഡോലിംഫ് എന്ന് പറയുന്നത് ഈ പച്ച ചിത്രത്തിൽ അല്ലെങ്കിൽ പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇതിൻ്റെ നിറം പച്ചയല്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം ഇത് പൊട്ടാസ്യം തന്മാത്രകൾ കൂടുതലുള്ള തരത്തിലുള്ള ഫ്ലൂയിഡും പെരിലിംഫ് എന്ന് തര പറയുന്നത് സോഡിയത്തിൻ്റെ കോമ്പോണൻറ്റ് കൂടുതലുള്ള കെമിക്കൽ കോമ്പോസിഷനുമാണ് ഇതിനുള്ളത് ഇവ തമ്മിലുള്ള കെമിക്കൽ ആണ് പ്രധാനമായും ഇന്നർ ഇയറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കി പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഫ്ലൂയിഡുകളാണുള്ളത് ഒന്ന് സോഡിയം തന്മാത്രകൾ കൂടുതലുള്ള പെരിലിംഫ് എന്ന മുകൾ ചേമ്പറിലും താഴെ ചേമ്പറിലും കാണുന്ന ഫ്ലൂയിഡും മറ്റൊന്ന് പൊട്ടാസ്യം തന്മാത്രകൾ കൂടുതലുള്ള നടുഭാഗത്തെ ചേമ്പർ കാണുന്ന ചേംബറിൽ കാണുന്ന ഫ്ലോയിഡും ഇനി ഈ ചേമ്പറുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം സ്കെലാർ വെസ്റ്റിബിലേ സ്കെലാർ മീഡിയ ആൻഡ് സ്കെലാർ ടിപാന ഇതാണ് കോക്ലിയയുടെ ക്രോസ് സെക്ഷനിൽ നമുക്ക് കാണുന്ന മൂന്ന് തരത്തിലുള്ള മൂന്ന് ചേമ്പറുകൾ മുഗൾ ഭാഗത്തുള്ള ചേമ്പറിനെ നമ്മൾ സ്കെലാർ വെസ്റ്റിബിലേ എന്നും നടുവിൽ കാണുന്ന ചേമ്പറിനെ സ്കെലാർ മീഡിയ എന്നും താഴെയുള്ള ചേംബറിനെ സ്കലാർ ടിംപാന എന്നുമാണ് പറയുന്നത് സോ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കുകയാണെങ്കിൽ സ്കെലാർ വെജിറ്റിബുലയിലും സ്കലാർ ടിംപാനയിലും പെരിലിംഫും സ്കലാർ മീഡിയയിൽ എൻഡോലിംഫുമാണ് ഉള്ളത് ഓർത്തു വയ്ക്കുന്നതിന് ഒന്നുകൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടി ഈ രണ്ട് പെരിലിംഫുകളുടെ ഇടയിൽ പെരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് എന്ന് തന്നെയാണ് അർത്ഥം പുറത്തേക്കുള്ള രണ്ട് ഭാഗങ്ങളിലും പെരിലിംഫും ഉള്ളിലുള്ള നടുഭാഗത്ത് അതായത് മീഡിയ മീഡിയ മധ്യഭാഗത്ത് കാണുന്ന ചേംബറിലുള്ളത് സ്കെലാർ മീഡിയയിലുള്ളത് എൻഡോ ലിംഫും എന്ന് ഓർത്തു വെച്ചാൽ മറക്കില്ല സോ മൂന്ന് ചേമ്പറുകളാണ് ഒരു കോക്ലിയായുടെ ക്രോസ് സെക്ഷനിൽ കാണാൻ പറ്റുക സ്കെലാർ വെസ്റ്റിബലേ സ്കെലാർ മീഡിയ ആൻഡ് സ്കെലാർ ടിംപാന സ്കെലാർ വെസ്റ്റിബിളേ മുകളിൽ മുകൾ ചേമ്പറാണ് സ്കെലാർ വെസ്റ്റിബിളേ എന്ന് പറയുന്നത് സ്കെലാർ മീഡിയ മീഡിയൽ ചേംബറും സ്കെലാർ ടിംപാന താഴെ ഭാഗത്ത് കാണുന്ന ചേമ്പറും ഇതിൽ സ്കെലാർ വെസ്റ്റിബലയിലും സ്കെലാർ ടിംപാനയിലും പെരിലിംഫ് എന്ന ഫ്ലൂയിഡാണ് കാണുന്നത് സ്കെലാർ മീഡിയയിൽ എൻഡോലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡുമാണ് കാണുന്നത് സോ മുകളിൽ കാണുന്ന ചേമ്പറാണ് സ്കെലാർ വെസ്റ്റിബലൈ ഈ ചേംബറിലുള്ള ഫ്ലൂയിഡാണ് പെരിലിംഫ് സ്കെലാർ വെസ്റ്റിബ്ലെ ഈസ് എബൗ ദ റെസിനേസ് മെംബ്രെയിൻ ഇൻ ദ കോക്ലിയർ ഡക്ട് അതായത് റെസിനേസ് മെംബ്രെയിൻ എന്ന മെമ്പ്രെയിൻ ഉണ്ട് ഇതാണ് സ്കെലാർ വെസ്റ്റിബ്ലയേയും സ്കെലാർ മീഡിയയെയും വേർതിരിക്കുന്ന മെംബ്രെയിൻ കോക്ലിയക്കുള്ളിൽ സ്കെലാർ വെസ്റ്റിബ്ലേയെയും സ്കെ സ്കെലാർ മീഡിയയെയും തമ്മിൽ വേർതിരിക്കുന്ന വളരെ തിന്നായിട്ടുള്ള മെമ്പ്രെയിനെയാണ് നമ്മൾ റെസിനേസ് മെമ്പ്രെയിൻ എന്ന് പറയുന്നത് സോ

അടുത്ത നമ്മൾ പറയാൻ പോകുന്നതാണ് നടുഭാഗത്തെ ചേമ്പർ അതായത് സ്കെലാർ മീഡിയ ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ ബേസിലാർ മെമ്പ്രീൻ ആൻഡ് റിസിനേസ് മെമ്പ്രീൻ നമ്മൾ നേരത്തെ പറഞ്ഞു സ്കെലാർ വെസ്റ്റിബിലെ മുകൾ ഭാഗത്തുള്ള സ്കെലാർ വെസ്റ്റിബിലയെ ഉപയോഗിക്കുന്നതാണ് റേസിനേസ് മെമ്പ്രീൻ സ്കൊലോ സ്കെലാർ മീഡിയ എന്ന ചേമ്പർ റേസിനേഴ്സ് മെമ്പറിൻ്റെ താഴെയും ഓക്കെ ബെയ്സിലാർ മെമ്പ്രീൻ എന്ന് പറയുന്ന മെമ്പ്രീൻ്റെ മുകളിലുമാണ് കാണപ്പെടുന്നത് സോ സ്കെലാർ മീഡിയ

പൊട്ടാസ്യം തന്മാത്രകൾ റിച്ചായി കാണുന്ന ഫ്ലൂയിഡ് ആണ് എൻറ്റോലി നേരത്തെ പറഞ്ഞ ബീസിലാർ മെമ്പ്രെയിൻ എന്ന മെമ്പ്രീൻ്റെ മുകളിലാണ് ഈ ഓർഗൻ ഓഫ് കോട്ടയ എന്ന് പറയുന്ന നമ്മുടെ കേൾവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഓർഗൻ ഓഫ് കോട്ട എന്ന ഭാഗത്തുള്ള ബേസിലാർ മെമ്പ്രീൻ്റെ മുകളിലുള്ള ഓർഗൻ ഓഫ് കോട്ടയ എന്ന് പറയുന്ന ഭാഗത്തുള്ള ഹെയർ സെല്ലുകൾ ശബ്ദത്തിൻ്റെ ആവൃത്തിക്കനുസരിച്ച് അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യും കാരണം ഓസിക്കൾസിൻ്റെ വൈബ്രേഷൻ കോക്ലിയയിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ഫ്ലൂയിഡിൽ എത്തരത്തിലാണോ ശബ്ദം സഞ്ചരിക്കുന്നത് അത്തരത്തിലുള്ള മർദ്ദവ്യത്യാസങ്ങൾ ഫ്ലൂയിഡിൽ ഉണ്ടാക്കുകയും ആ ഫ്ലൂയിഡിലുള്ള ഫ്ലൂയിഡുള്ള മർദ്ദവ്യത്യാസങ്ങൾക്കനുസരിച്ച് ബേസ്ല മെമ്പറി വൈബ്രേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഹെയർ സെല്ലുകൾ എനർജൈസ്ഡ് ആവുകയും അല്ലെങ്കിൽ ഡീപറൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുകയും അത്തരത്തിൽ ഹെയർ സെല്ലുകളിൽ നിന്ന് നെർവിലേക്ക് കറണ്ട് പാസ് ചെയ്ത് ആ കറണ്ട് നെർവിലൂടെ ബ്രെയിനിലെത്തി ആ വഴിയാണ് നമ്മൾ കേൾക്കുന്നത് എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് സോ കേൾവിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഓർഗൻ ഓഫ് കോട്ടയ എന്ന് പറയുന്ന ഏരിയ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഇന്ന് തന്നെ പഠിക്കുന്നതാണ് സോ അടുത്ത ചേമ്പറാണ് സ്കെലാർ ടിംപാനെ സ്കെലാർ ടിംപാനെ ഈസ് ബിലോ ദ ബേസിലാർ മെമ്പറിൻ ഓഫ് കോക്ലിയർ ഡെക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു മുകളിൽ സ്കെലാർ വെസ്റ്റിബിലെ നടുഭാഗത്തെ സ്കെലാർ മീഡിയ താഴെ സ്കെലാർ ടിംപാനേ സ്കെലാർ വെസ്റ്റിബിലെയും സ്കെലാർ മീഡിയയും വെറുതിരിക്കുന്ന റിസിനെസ് മെമ്മറിയും അത് കഴിഞ്ഞ് ബേസിലാർ മെമ്പറിൻ ബേസിലാർ മെമ്മറീൻ്റെ മുകളിലാണ് ഓഗ്നോക്കോട്ടയുള്ളത് ഈ ബേസിലാർ മെമ്മറിൻ്റെ താഴെ ഉള്ള ചേംബറാണ് സ്കെലാർ ടിംപാനെ എന്ന ചേംബർ ദിസ് ഈസ് ഫിൽഡ് വിത്ത് പെരിലിഫ് പെരിലിഫ് സോഡിയം അയോണുകൾ കൂടുതലുള്ള പെരിലിംഫ് ആണ് ഏത് ചേമ്പറിലും ഉള്ളത് സ്കെലാർ ടെമ്പാനയിലും ഉള്ളത് നേരത്തെ പറഞ്ഞല്ലോ മടക്കി വെച്ചിരിക്കുന്ന ഒരു കോഴൽ പോലെയുള്ള സ്ട്രക്ചറാണ് കോക്ലിയ എന്ന് ഈ കോക്ലിയ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്കെലാർ മീഡിയ എന്ന കോഴൽ തിരികെ വെച്ചതുപോലെയാണ് സത്യത്തിൽ കോക്ലിയയുടെ സ്ട്രക്ചർ ഉള്ളത് അതായത് ഒരു കുഴലിൻ്റെ അകത്ത് മറ്റൊരു ത്രികോണാകൃതിയിലുള്ള കുഴൽ ചുരുട്ടി വെച്ചിരിക്കുന്ന പോലെ സോ ഈ രണ്ട് കുഴലുകൾ അതായത് വലിയൊരു കുഴലും ചെറിയ മറ്റൊരു ട്രാങ്കുലാർ ഷേപ്പുള്ള ഒരു കുഴലും അതുകൊണ്ട് തന്നെ വലിയ ഈ കുഴലുകൾക്ക് രണ്ടിൻ്റെയും ഉള്ളിൽ ഉള്ള ഒരേ ഫ്ലൂയിഡാണ് പെരിലീഫ് ഈ സ്കെലാർ വെജിറ്റിബിളേയും സ്കെലാർ ടിപാനയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും എഡ്ജിലുള്ള നമ്മൾ മുടിയോളേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഏറ്റവും എഡ്ജിലുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ ഹിലിക്കോട്രിമ എന്ന് പറയുന്നത് സോ ദ സ്കെലാർ വെസ്റ്റിബിളേ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ സ്കെലാർ ടിംപാനേ അറ്റ് ദ എപ്പെക്സ് ഓഫ് മോഡ്യൂളേഴ്സ് വിച്ച് ഇസ് കോൾഡ് ആസ് ഹിലിക്കോട്രിമ ഈ ഹിലിക്കോട്രിമ എന്നുള്ള പേര് എല്ലാവരും തന്നെ ഓർത്തു ഓർത്തുവെക്കണം വൺവേഡായിട്ടും ഷോർട്ട് നോട്ടുകളായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് സൊ ബോണി ലാബ്രീൻത്തിൻ്റെ കോക്ലിയർ പോർഷനെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെസ്റ്റിബ്യൂൾ നടുഭാഗമായിട്ടുള്ള വെസ്റ്റിബ്യൂൾ എന്ന പോർഷനെക്കുറിച്ചാണ് ഇറ്റ് ഈസ് എ സെൻട്രൽ ചേംബർ ഓഫ് ദ ലാബ്രിൻത് വെസ്റ്റിബ്യൂൾ എന്നത് സെമിസർക്കുലർ കലാൻഡും കോക്ലിയയ്ക്കും നടുവിലുള്ള സ്ട്രക്ചറാണ് ഇറ്റ് ലൈസ് മീഡിയൽ ടു ദ മിഡിലിയർ ക്യാവിറ്റി മിഡിലിയർ ക്യാവിറ്റിയുടെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മീഡിയൽ സൈഡിലാണ് ഡയറക്റ്റ് ഒരു ഒരേ രീതി ഒരേ നേർ രേഖയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റിബ്യൂൾ പോർഷൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റീപിസിൻ്റെ ഫുഡ് പ്ലേറ്റ് വന്ന് എൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ലാറ്ററൽ വാളിലാണ് പുറത്തേക്കുള്ള വാളിലാണ് ഇതിൻ്റെ പുറത്തേക്കുള്ള ഭാഗത്താണ് സ്റ്റീപിസിൻ്റെ ഫുഡ് പ്ലേറ്റ് പോയി എൻഡ് ചെയ്യുന്നത് ഇൻ ദ പോസ്റ്റീരിയോ സുപ്പീരിയർ പാർട്ട് ഓഫ് ദ വെസ്റ്റിബ്യൂൾ ആർ ദ ഫൈവ് ഓപ്പണിങ്സ് ഓഫ് ദ സെമി സർക്കുലർ കനാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പോസ്റ്റീരിയോ സുപ്പീരിയർ ഭാഗം എന്ന് പറയുന്നത് സെമി സർക്കുലർ കനാലുകളാൽ ഉണ്ട് ഈ സെമി സർക്കുലർ കനാലുകളാണ് നമ്മുടെ കൈനെറ്റിക് ബാലൻസിനെ നിയന്ത്രിക്കുന്നത് ഈ വെസ്റ്റിബ്യൂൾ പോർഷൻ്റെ ഉൾഭാഗമാണ് നമ്മളുടെ സ്റ്റാറ്റിക് ബാലൻസിന് നമ്മുടെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നത് അടുത്ത ഭാഗമാണ് സെമി സർക്കുലർ കനാൽ നമുക്ക് മ്യൂച്വലി ആയി നിൽക്കുന്ന മൂന്ന് സെമിസർക്കുലർ കനാലുകളാണ് ഉള്ളത് ദി ആർ ത്രീ ഇൻ നമ്പേഴ്സ് ലാൻട്രൽ പോസ്റ്റീരിയർ ആൻഡ് സുപ്പീരിയർ ഇവ മൂന്നും മ്യൂച്വലി ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റും സെമി സർക്കുലർ കനാലുകൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് വെജിറ്റബിൾ പോർഷനിലേക്ക് തുറക്കുന്ന സിംസർ കനാൽ കനാലിൻ്റെ എൻഡിനെയാണ് നമ്മൾ ആംബുലറി എൻഡ് അല്ലെങ്കിൽ ആംബുലേറ്റഡ് എൻഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ മൂന്ന് കനാലുകൾക്ക് അഞ്ച് എൻഡുകളാണുള്ളത് ഒരു കനാലിനെ കോമൺ ആയിട്ട് രണ്ട് കനാലുകൾക്ക് കോമൺ ആയിട്ട് ഒരു എൻഡുമാണ് ഉള്ളത് അതായത് പോസ്റ്റീരിയർ ആൻഡ് സുപ്പീരിയർ കനാലുകൾക്ക് രണ്ടിനും കൂടെ ചേർത്ത് ഒരു എൻഡാണുള്ളത് അതിന് നമ്മൾ ക്രെസ് കമ്മ്യൂണി എന്നാണ് പറയുന്നത് ക്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആർച്ച് എന്നാണ് അർത്ഥം കോമൺ ആയിട്ടുള്ള ആർച്ച് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ക്രസ് കമ്മ്യൂണി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് സോ നമ്മൾ ബോണി ലാബ്രിയത്തിൻ്റെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് മെംബ്രീനിയസ് ലാബ്രീൻ ഈ മെം ലാബ്രീൻത്തിൻ്റെ ഉള്ളിലുള്ള മെംബ്രീനിയസ് പോർഷനിലൂടെ വരുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് വിച്ച് ഇസ് കോൾഡ് ആസ് മെംബ്രീനിയസ് ലാബ്രൻത്ത് ബോഡി ലാബ്രിയത്തിനെ പോലെ തന്നെ മെംബ്രീനിയസ് ലാബ്രിൻത്തിനും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ഫസ്റ്റ് വൺ കോക്ലിയയുടെ ഭാഗം പിന്നൊന്ന് വെസ്റ്റിബ്യൂൾ പോർഷൻ മറ്റൊന്ന് സെമി സർക്കുലർ കനാലിൻ്റെ ഭാഗങ്ങൾ കോക്ലിയ ഭാഗത്തിന് നമ്മൾ സ്പൈറൽ ഡക്റ്റ് ഓഫ് കോക്ലിയ എന്നാണ് പറയുന്നത് വെസ്റ്റിബ്യൂൾ പോർഷനെ നമ്മൾ യൂട്രിക്കൽ ആൻഡ് സാക്യൂൾ അത് സ്റ്റാറ്റിക് ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മൂന്നാമത്തത് കൈനറ്റിക് ബാലൻസിനെ നിയന്ത്രിക്കുന്ന സെമി സർക്കുലർ ഡെക്റ്റ്സ് അതായത് സെമിസെർക്ക കനാലിൻ്റെ ഉള്ളിലൂടെയുള്ള മെമ്പ്രീനിയസ് പോർഷനെയാണ് നമ്മൾ സെമിസെർക്കുലർ ഡെക്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റിബുലർ പോർഷൻ്റെ ഉള്ളിലുള്ള പോർഷനെയാണ് നമ്മൾ യൂട്രിക്കൽ ആൻഡ് സാക്യൂൾ എന്ന് പറയുന്നത് കോക്ലിയയുടെ ഉള്ളിലുള്ള മെമ്പ്രീനിയസ് ലാബ്രീൻ അല്ലെങ്കിൽ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ് ഓക്കെ ഈ എൻഡോലിംഫിലുള്ള ഭാഗമാണ് സ്പൈറൽ ഡെക്റ്റ് ഓഫ് കോക്ലിയ അല്ലെങ്കിൽ എൻഡോർഗൻ ഓഫ് ഹിയറിംഗ് നേരത്തെ നമ്മൾ പറഞ്ഞ ഓർഗൻ ഓഫ് കോട്ടയൊക്കെ വരുന്ന ഭാഗം സോ ഹിയറിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായ ഡെക്റ്റ് ഓഫ് കോക്ലിയെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെംബ്രീനിയസ് കോക്ലിയ ആൻഡ് ഓക്യുപ്പൈസ് ദ മിഡിൽ പോർഷൻ ഓഫ് കോക്ലിയർ കനാൽ ബിറ്റ്വീൻ സ്കെല വെസ്റ്റിബിളെ ആൻഡ് സ്കെല ടിംപാനെ അതുകൊണ്ട് തന്നെ അതിലൂടെ ഫ്ലൂയിഡ് ഏതാണ് എൻഡോലിംഫ് എന്ന ഫ്ലൂയിഡ് ആണ് ഇറ്റ് ഈസ് എ ട്രാങ്കുലർ ഇൻ ക്രോസ് സെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അതൊരു ട്രാങ്കുലർ ഷേപ്പിലാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഉള്ളത് അത് എന്തിൻ്റെ മുകളിലാണ് ബേസിലാർ മെമ്പ്രീൻ എന്ന മെമ്പറിൻ്റെ മുകളിലാണ് ഈ ഡക്റ്റ് ഓഫ് കോക്ലിയ സ്ഥിതി ചെയ്യുന്നത് റെസിനിയസ് മെമ്പറിൻ്റെ താഴെയും ബേസിലാർ മെമ്പറിൻ്റെ മുകളിലുമായിട്ട് ദ ബേസിലാർ മെമ്പ്രീൻ സപ്പോർട്ട്സ് ദ ഓർഗൻ ഓഫ് കോട്ടൈ വിച്ച് ഈസ് ദ എൻഡ് ഓർഗൻ ഓഫ് ഹിയറിംഗ് ഓർഗൻ ഓഫ് കോട്ടൈ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേൾവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ സ്ഥിതി ചെയ്യുന്നത് ബേസിലാർ മെമ്പറിൻ്റെ മുകളിലാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിലനിരയിൽ നിൽക്കുന്ന കുറേ കോശങ്ങൾ ഉണ്ട് ഒന്നിനു പുറകെ ഈ കോശങ്ങൾ നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ ആയതുകൊണ്ടാണ് ഒരു മൂന്ന് കോശങ്ങൾ ഒരു നിരയിലും ഒരു കോശം ഒരു നിരയിലും കാണുന്നത് ഇതിൻ്റെ പുറകിലായിട്ടും മുന്നിലായിട്ടും കോശങ്ങൾ നിരനിരയായി ഉള്ളതോട്ടും അല്ലെങ്കിൽ പുറകോട്ടും ത്രീ ഡയമെൻഷനിലാണ് ഇതിൻ്റെ പിക്ചറിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോ ഇത്തരത്തിൽ നിരനിരയായി നിൽക്കുന്ന കോശങ്ങളാണ് നമ്മുടെ കേൾവിയെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാം സോ ദിസ് ഈസ് ഓർഗൻ ഓഫ് കോട്ടയം കേൾവിയെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ദ എൻഡോർഗോ ഓഫ് ഹിയറിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഭാഗം ഇതിൻ്റെ ചില ഭാഗങ്ങൾ നിർബന്ധമായും പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മൂന്ന് നിര കോശങ്ങളും ഒരു നിരകോശങ്ങളുമായിട്ടുള്ള ഔട്ടർ ഹെയർ സെൽസും ഇന്നർ ഹെയർ സെൽസും ഓക്കെ ത്രീ റോസിൽ കാണുന്ന ഈ ഔട്ടർ ഹെയർ സെൽസും ഒരു റോയിൽ കാണുന്ന ഇന്നർ ഹെയർ സെൽസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടണലുണ്ട് ദറ്റ് ഈസ് കോണ്ട് ടണൽ ഓഫ് കോർട്ടൈ ഇന്നർ ഹെയർ സെൽസും ഔട്ടർ ഹെയർ സെൽസിനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഒരു ടണൽ അതിനെ നമ്മൾ ടണൽ ഓഫ് കോട്ടൈ എന്ന് പറയുന്നത് അതിലൂടെയുള്ള ഫ്ലൂയിഡിന് നമ്മൾ ടണോ ലിംഫ് എന്ന് പറയാറുണ്ട് അത് കെമിക്കലി പെരിലിംഫുമായി സാദൃശ്യമുള്ള ഫ്ലൂയിഡാണ് ടണൽ ഓഫ് കോട്ടയിലൂടെ ഉള്ളത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഹെയർ സെല്ലുകളുടെ ഏറ്റവും മുകളിലുള്ള സ്റ്റീരിയോസീലിയ എന്ന് പറയുന്ന വളരെ ചെറിയ കോശങ്ങൾക്ക് മുകളിലൂടെ ഒരു കൊട കുടവിരിച്ചതുപോലെ നിൽക്കുന്ന ഭാഗം ചിത്രത്തിൽ അതിനെ ടി എം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാറ്റ് ഈസ് ടാക്ടോറിയൽ മെമ്പ്രീൻ ഈ ടാക്ടോറിയൽ മെമ്പ്രീനാണ് ഹെയർ സെല്ലുകളുടെ ഡീപൊളറൈസേഷൻ അല്ലെങ്കിൽ റീപോളറൈസേഷൻ സ്റ്റേജുകളെ നിയന്ത്രിക്കുന്നതും ഹെയർ സെല്ലുകളുടെ അമിതമായിട്ടുള്ള എക്സൈറ്റേഷനെ നിയന്ത്രിക്കുന്നതുമെല്ലാം ഇത്തരത്തിലുള്ള ടാക്ടോറിയൽ മെമ്പ്രീനാണ് സോ ഈ ടാക്ടോറിയൽ മെമ്പറി എന്നത് ഹെയർ സെല്ലിൻ്റെ മുകളിൽ ഒരു കുടവിരിച്ചതുപോലെ നിന്ന് അതിൻ്റെ കെമിക്കൽ ബാലൻസിങ്ങിനെ സഹായിക്കുന്നു മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഭാഗം ആണ് ബേസിലാർ മെമ്പ്രീൻ ഈ ബേസിലാർ മെമ്പ്രീൻ്റെ മുകളിലാണ് ഓർഗനൊക്കോട്ട ഇരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഓർഗനൊക്കോട്ടയും ഹെയർ സെല്ലുകളും എല്ലാം ഈ ബേസിലാർ മെമ്പ്രീൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് സോ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ബേസിലാർ മെമ്പ്രീൻ മറ്റു ഭാഗങ്ങളാണ് സ്ട്രെയോ മസ്കുലാരിസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം അത് ബ്ലഡ് സപ്ലൈ രക്തത്തിൻ്റെ ആവശ്യമുള്ള രക്തം സപ്ലൈ ചെയ്യുന്നതാണ് സ്ട്രെയോസ്കലാരിസ് എന്ന ഭാഗങ്ങൾ മറ്റൊന്ന് ഹെയർ സെല്ലുകളിൽ നിന്ന് വരുന്ന നെർവ് ആണ് ഈ നെവ് ഫൈബേഴ്സ് സ്പൈറൽ ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൂടി ചേർന്ന് അവിടുന്ന് ഒടുത്തിരി നിറവായി പോകുന്നു നമ്മൾ നേരത്തെ സംസാരിച്ച റെസിനേസ് മെമ്പറി അതായത് മുകളിലുള്ള സ്കെലാർ വെജിറ്റിബിളിയെയും സ്കലാർ മീഡിയയും തമ്മിൽ വേർതിരിക്കുന്ന റെസിനേഴ്സ് മെമ്പറിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എല്ലാവരും തന്നെ അത് വ്യക്തമായി പഠിച്ചിരിക്കണം സോ ഇത്രയും ഭാഗങ്ങൾ ഒരു ചിത്രം വരച്ച് അടയാളപ്പെടുത്താൻ എല്ലാവരും പഠിച്ചിരിക്കണം രണ്ട് തരത്തിലുള്ള ഹെയർ സെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഹെയർ സെൽസ് ദി ആർ ഇമ്പോർട്ടൻറ്റ് റിസെപ്റ്റേഴ്സ് സെൽസ് ഓഫ് ഹിയറിംഗ് ആൻഡ് ഇറ്റ് ട്രാൻസ്ഡ്യൂസസ് സൗണ്ട് എനർജി ഇൻ ഇലക്ട്രിക്കൽ എനർജി വിച്ച് ഈസ് ഫെമിലിയർ ടു അവർ സെൻട്രൽ നെർവ്സ് സിസ്റ്റം ഓക്കെ

ഏറ്റവും ബേസ് മുതൽ അതായത് തുടക്കം മുതൽ ഏറ്റവും അറ്റം വരെ അപ്പെക്സ് വരെ ഇത്തരത്തിൽ ഹെയർ നിരനിരയായി നിൽക്കുന്നുണ്ട് ഈ ഓരോ ഹെയർ ബേസ് ഭാഗം അടിഭാഗം നെർവ് ഫൈബേഴ്സ് കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട് അത് ഈ അല്ലെങ്കിൽ സെനാപ്സ് ചെയ്തിരിക്കുന്നുണ്ട് ഈ സെനാപ്സ് ചെയ്തിരിക്കുന്ന നെർവ് ഫൈബേഴ്സ് ഒരു ബണ്ടിലായി അല്ലെങ്കിൽ ഓരോ നെർവ് ഫൈബറുകളും ചേർന്ന് ഒരു ബണ്ടിൽ ഓഫ് ഫൈബേഴ്സായി അതാണ് നമ്മുടെ ചെവിയുടെ നെറോ ആയി മാറി തലച്ചോറിലേക്ക് പോകുന്നത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടോണോടോപ്പിക് കോൺഫിഗറേഷൻ ആണ് എന്താണ് നമുക്കൊന്ന് നോക്കാം ചെവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനാണ് ഈ ഓർഗൻ ഓഫ് കോട്ടൈ അല്ലെങ്കിൽ എന്ന് പറഞ്ഞല്ലോ ഈ ഹെയർ സെല്ലുകൾ എന്ന് പറഞ്ഞല്ലോ സോ ഈ ഹെയർ സെല്ലുകൾ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീക്വൻസി പെർസെപ്ഷൻ അതല്ല ഏത് ശബ്ദമാണ് കേട്ടത് എന്ന് മനസ്സിലാക്കുന്നത് ബേസ് ഭാഗത്തുള്ള ഹെയർ സെല്ലുകൾ കൂടുതലും ഹൈ ഫ്രീക്വൻസികൾ കേൾക്കുന്നതിനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എപ്പക്സിലേക്ക് പോകും തോറും ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ കേൾക്കുന്നതിനാണ് ഹെയർ സെല്ലുകൾ റെസ്പോൺസിബിൾ അത്തരത്തിൽ ഹെയർ സെല്ലുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രോപ്പർ അല്ലെങ്കിൽ ഫിനോമിനെയാണ് നമ്മൾ ടോണോടോപ്പിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരു കോക്ലിയയുടെ ബേസ് എൻഡ് ഹൈ ഫ്രീക്വൻസിയെയും അപ്പിക്കൽ എൻഡ് ലോ ഫ്രീക്വൻസിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ചുരുക്കം അത്തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ഓഫ് കോക്ലിയെ അല്ലെങ്കിൽ കോക്ലിയുടെ ഫ്രീക്വൻസി സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഫിനോമിനെയാണ് നമ്മൾ ടോണോ ടോപ്പിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഈ വാക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ടോണോ ടോപ്പിക് ടോൺ എന്ന് പറഞ്ഞാൽ എന്താ ശബ്ദം ടോപ്പ് എന്ന് പറഞ്ഞാൽ സ്ഥലം ഒരു സ്ഥലത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ശബ്ദം നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം സോ ഫങ്ഷൻ ഓഫ് കോക്ലിയ ഈസ് ടു കൺവേർട്ട് ദ അക്വിസ്റ്റിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ദ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ജനറേറ്റഡ് ഇൻ ദ കോക്ലിയ ആർ കോൾഡ് കോക്ലിയർ പൊട്ടൻഷ്യൽസ് നമ്മുടെ ബ്രെയിനിന് അക്വിസ്റ്റിക്കൽ എനർജിയെ കൃത്യമായി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ പ്രഷർ വേരിയേഷൻ നമ്മൾ ബ്രെയിനിനെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല സോ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവുന്ന രാസഭാഷയിലേക്ക് കെമിക്കൽ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇലക്ട്രിക്കൽ ലാംഗ്വേജിലേക്ക് ശബ്ദത്തിനെ മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് കോക്ലിയ എന്ന ഓർഗിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം നെക്സ്റ്റ് ഈസ് ഓഡിറ്ററി നെർവ് ഓഡിറ്ററി നെർവ് ഈസ് ഓൾസോ ആസ് എയ്ത്ത് ക്രൈനിയൽ നെർവ് ക്രേനിയൽ നെർവ് എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നേരിട്ട് തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസെൻഡിങ് നെർവുകളെയാണ് നമ്മൾ ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത് ഓഡിറ്ററി നെർവ് നമ്മൾ എട്ടാമത്തെ ക്രേനിയൽ നെർവായിട്ടാണ് കണക്കാക്കുന്നത് വെസ്റ്റ് കോക്ലിയർ നെർവ് എന്നാണ് ഈ എയ്ത്ത് ക്രൈനിയൻ നെർവായ ഓഡിറ്ററി നെർവിൻ്റെ യഥാർത്ഥ പേര് കോക്ലിയറുള്ള ഹെയർ സെല്ലുകളിൽ തുടങ്ങി ബ്രെയിൻ സ്റ്റം വരെ പോകുന്ന ഈ ഓഡിറ്ററി നെർവിൻ നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നുണ്ട് ദ ഫങ്ഷൻ ഓഫ് ഓഡിറ്ററി നെവ് ഈസ് ടു റിസീവ് കോക്ലിയർ പൊട്ടൻഷ്യൽസ് ഫ്രം ദ കോക്ലിയ ആൻഡ് ട്രാൻസ്മിറ്റ് ടു ബ്രെയിൻ സ്റ്റെം കോക്ലിയയിൽ നിന്ന് വരുന്ന ഹെയർ സെല്ലുകളിൽ നിന്ന് വരുന്ന കോക്ലിയർ പൊട്ടൻഷ്യൽസ് റിസീവ് ചെയ്ത് അത് ബ്രെയിൻ സ്റ്റെമ്മിലേക്ക് കൊടുക്കുക ബ്രെയിൻ സ്റ്റെം എന്ന തലച്ചോറിൻ്റെ അടിഭാഗമായ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഓഡിറ്ററി നെർവിൻ്റെ നെക്സ്റ്റ് ഈസ് സെൻട്രൽ ഓഡിറ്ററി പാത്വേ അതായത് നമ്മുടെ ചെവിയിലെത്തുന്ന ശബ്ദം എങ്ങനെ ഏതൊക്കെ വഴിയിലൂടെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത് എന്ന് നമുക്കൊന്ന് വളരെ ബ്രീഫായിട്ട് നോക്കാം ഹെയർ സെല്ലിൽ എത്തുന്ന ശബ്ദം അല്ലെങ്കിൽ ഹെയർ സെല്ലിലൂടെ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആദ്യം എത്തുന്നത് കോക്ലിയാർ ന്യൂക്ലിയസ് എന്ന ഏരിയയിലാണ് അത് ഡോർസൽ കോക്യുലിയർ ന്യൂക്ലിയസും ഉണ്ട് വെൻട്രൽ കോക്ലിയർ ന്യൂക്ലിയസും ഉണ്ട് ഈ കോക്ലിയർ ന്യൂക്ലിയസിൽ നിന്ന് സുപ്പീരിയർ ഒലിവറി കോംപ്ലക്സ് എന്ന ഭാഗത്തേക്ക് പോകുന്നു ഈ സുപ്പീരിയർ ഒലിവറി കോംപ്ലക്സിൽ നിന്ന് ലാട്രൽ ലിമിനിസ്കസ് എന്ന ഭാഗത്തേക്കും അവിടെ നിന്ന് ഇൻഫീരിയർ കോളിക്കുലസ് എന്ന ഭാഗത്തേക്കും അവിടെ നിന്ന് മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡി എന്ന ഭാഗത്തേക്കും അവിടെ അവസാനം ഓഡിറ്ററി കോർട്ടക്സിലേക്കുമാണ് എത്തുന്നത് ഈ ഓഡിറ്ററി കോർട്ടക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും പുറം കവറിംഗ് ആണ് ഈ പുറം കവറിങ്ങിൽ വെച്ചിട്ടാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ എല്ലാ തരം സെൻസേഷനുകളും ചിന്താ പ്രവർത്തനങ്ങളും ഓർമ്മയും എല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറിൻ്റെ ഏറ്റവും പുറം ആയിട്ടുള്ള ഓഡിറ്ററി കോട്ടക്സിൽ വെച്ചിട്ടാണ് സോ ഹിയറിങ്ങിൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ കേൾവിയും കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നമ്മുടെ സംസാരവും ചിന്തയും ഓർമ്മയും എല്ലാം തന്നെ ഓഡിറ്ററി കോട്ടക്സിൽ വെച്ചിട്ടാണ് നടക്കുന്നത് സോ എല്ലാ വിദ്യാർത്ഥികളും ഈ ഓഡിറ്ററി പാത്വയുടെ പേര് കൃത്യമായി പഠിച്ചിരിക്കണം ഡോർസൽ ആൻഡ് വെൻട്രൽ കോക്ലിയർ ന്യൂക്ലിയസ് സുപ്പീരിയർ ഓരിവറി കോംപ്ലക്സ് ന്യൂക്ലിയസ് ഓഫ് ലാൻട്രോ ലിമിനിസ്കസ് ഇൻഫീരിയർ കോളിക്കുലേഴ്സ് മീഡിയൽ ജിനിക്കുലേറ്റ് ബോഡി ആൻഡ് ഓഡിറ്ററി കോർട്ടക്സ്